അങ്ങനെ നമ്മുടെ കപ്പ കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഫുഡിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. ഇപ്പോൾ കണ്ടാൽ ഇത് കപ്പയാണെന്ന് പോലും പറയില്ല. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പച്ചക്കപ്പ കൊണ്ടുള്ള ഒരു പുട്ടാണ്. ഏതൊരു കറി കൂട്ടി കഴിക്കാനും ഇത് വളരെ ടേസ്റ്റിയാണ്. ഈസി ആയിട്ട് ഈ കപ്പപ്പുട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പുട്ടുണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 600 ഗ്രാം തൂക്കം വരുന്ന 3 കഷ്ണം കപ്പ തോലെല്ലാം കളഞ്ഞ് വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം 2 കുറ്റി പുട്ടുണ്ടാക്കാൻ പറ്റും. ആദ്യം നമുക്കിത് നെടുകെ 4 കഷ്ണങ്ങളാക്കി മുറിക്കാം. ഈ 4 വരുന്ന ഭാഗത്താണ് നമ്മളിത് മുറിക്കേണ്ടത്. ഇനി നമുക്കിതിലെ നടുഭാഗത്തുള്ള 4 ചെത്തിക്കളയാം. നാരെല്ലാം നമ്മൾ ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ കുറുകെ പിടിച്ച് ഗ്രേറ്റ് ചെയ്താൽ മതി. ഇതുപോലെയെല്ലാം ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മളെല്ലാം നന്നായി ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കപ്പ പിഴിഞ്ഞ് ഇതിലെ വെള്ളം കളയണം. ഉപ്പ് ചേർത്ത് തിരുമിയാൽ കപ്പയിലെ വെള്ളം പരമാവധി പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഉപ്പ് തിരുമി 1-5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. കപ്പ നമ്മൾ ഉപ്പ് ചേർത്ത് വെച്ചിട്ട് ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളം കൈകൊണ്ട് തന്നെ പരമാവധി പിഴിഞ്ഞ് കളയാം. ഗ്രേറ്റ് ചെയ്ത കപ്പ നമ്മൾ പരമാവധി വെള്ളം പിഴിഞ്ഞ് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി പുട്ടിനുള്ളതോ ഇടിയപ്പത്തിനുള്ളതോ വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അരിപ്പൊടിക്ക് പകരം റവ ചേർത്തും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. എത്ര പിഴിഞ്ഞ് കളഞ്ഞാലും കപ്പയിൽ വെള്ളമുണ്ടാകും. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. ഇനി നമുക്കിത് കൈകൊണ്ട് തന്നെ നന്നായി മിക്സ് ചെയ്യാം. കട്ടകളെല്ലാം ഉടച്ചു കൊടുക്കാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചുവിടാനും മറന്നു പോകരുതേ. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എല്ലാം നമ്മൾ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടാൽ ഇത് കപ്പയാണെന്ന് പോലും പറയില്ല. ഇനി നമുക്കിത് കുറ്റിയിൽ നിറച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കപ്പ നിറച്ച് കൊടുക്കാം. വീണ്ടും തേങ്ങാപ്പരിട്ട് കൊടുക്കാം. ഇങ്ങനെ ഇത് നിറച്ചെടുക്കാം. ഇനി നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ പുട്ടിന് മുകളിൽ ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പിട്ട് മൂടാം. ഇനി 5 മിനിറ്റ് കൊണ്ട് പുട്ട് വെന്തെടുക്കും. ആവി വന്നിട്ട് ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ട് കുത്തിയെടുക്കാം. അങ്ങനെ നമ്മുടെ കപ്പ കൊണ്ടുള്ള പുട്ട് റെഡി ആയിട്ടുണ്ട്. ഫുഡിൽ വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ഇഷ്ടമാകും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം.